on Chinmaya Radio, Swarataranga. Welcome to the special program on World Radio Day. In this special episode, we have a pair of words. Yes, Kelkam Kelkam Aswadikam. In this World Radio Day, we have a special guest. Aranale. Hello, sir. Welcome to Chinmaya Radio. Kelkam Kelkam Aswadikam. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. സോ ലെറ്റ്സ് വെൽക്കം അവർ റെസ്പെക്റ്റഡ് ഗസ്റ്റ് ആത്മൻ സർ ഓഫ് കെ എസ് എം ഡി ബി കോളേജ് ശാസ്താംകോട്ട ടു ദി സ്പെഷ്യൽ പ്രോഗ്രാം കേൾക്കാം കേൾക്കാം ആസ്വദിക്കാം. നമസ്കാരം. എൻ്റെ പേര് ആത്മൻ എ വി. എൻ്റെ ശരിക്കുള്ള വീട് അങ്കമാലിയാണ്. ഇപ്പോൾ നമ്മൾ 2012 മുതൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ മലയാളത്തിൽ അധ്യാപകനാണ്. ഇപ്പോൾ മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷനാണ്. കൂടാതെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ കൂടി ആണ്. ഇതാണ് എന്നെക്കുറിച്ച് സ്വയം പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സാർ ഒരു അധ്യാപകനാണെന്ന്, അതും മലയാള ഭാഷ അധ്യാപകൻ. അപ്പോൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് തൻ്റെ പാഷനായിട്ട് അധ്യാപനം തന്നെ ചൂസ് ചെയ്തതെന്ന്? അധ്യാപനം നേരത്തെ തൊട്ട് തന്നെ വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. പണ്ട് മുതലേ തന്നെ നമുക്കതിനോടൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജോലി നേടുക എന്നുള്ള അർത്ഥത്തിൽ ശ്രമം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചിങ്ങാണ് ഒരു പ്രൊഫഷനായിട്ട് കണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ മലയാളം, നമ്മളുടെ ഡിഗ്രി ഒരു പഠന കാലഘട്ടത്തിൽ മലയാളം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയായിരുന്നു. അധ്യാപനത്തിൻ്റെ ഒരു സവിശേഷത മറ്റ് ജോലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും ലൈവായിരിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് നമ്മൾ സംവദിക്കുന്നത്. ജീവനുള്ള വിദ്യാർത്ഥികളാണ്, അവർ പ്രതികരണം ശേഷിയുള്ളവരാണ്. ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലെ ഫയലുകളിലാണ് അയാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഫയലുകളാണ് അയാൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വിദ്യാർത്ഥികളാണ്, അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയമാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകളാണെങ്കിലും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ കുട്ടികളുടെ പുതിയ വിഷയങ്ങളോ അവരുടെ ഒരു മാനസിക രീതിയോ ഒക്കെ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, വളരെ യാന്ത്രികമല്ല അധ്യാപന ജോലി എന്ന് പറയുന്നത്, യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഓരോ തലമുറകൾ മാറി വരുമ്പോഴും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അറിയാനും ഒക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും അധ്യാപന എന്ന് പറയുന്ന ഒരു ജോലി നമ്മൾ വളരെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്തു പോകുന്നതെന്ന് പറയാം. ആത്മൻ സാർ ഒരു അധ്യാപകൻ എന്നതിലുപരി ശാസ്താംകോട്ട ഡി ബി കോളേജിലെ NSS അഥവാ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ കൂടിയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്താണ് NSS, അല്ലെങ്കിൽ എപ്പോഴാണ് സർ NSSലെ ഒരു മെമ്പറായത്? നാഷണൽ സർവീസ് സ്കീമിൽ ഞാൻ അംഗമാകുന്നത് ഇവിടെ പ്രോഗ്രാം ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ്. 2016 ഈ കോളേജിലെ പ്രോഗ്രാം ഓഫീസറായിട്ട് ചുമതലയെടുക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ സംഘടനയിൽ നാഷണൽ സർവീസ് സ്കീമിൽ വരുന്നത്. അതിനു മുമ്പ് കോളേജിലെ പഠനകാലത്തൊന്നും ഞാൻ ഇതിൽ അംഗമല്ല. പക്ഷേ ഇപ്പോൾ നമ്മളിതിൽ വന്നതിന് ശേഷം നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ ഒരു വ്യക്തിത്വത്തിൽ വളരെ നല്ല നിലയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് നമുക്ക് പറയാം. അത് കഴിയുന്നത് നമ്മളുടെ കോളേജ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിലെ 2 യൂണിറ്റുകളാണുള്ളത്. ഞാനും ഫിസിക്സ് വിഭാഗത്തിലെ രമ്യ ടീച്ചറുമാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം ഓഫീസർമാർ. 2 യൂണിറ്റുകളിലായിട്ട് ഏതാണ്ട് 200 വോളണ്ടിയേഴ്സ്, 2 വർഷത്തെ ചേർത്ത് 200 വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്. അവർ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. NSS അഥവാ നാഷണൽ സർവീസ് സ്കീം അനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ KSMDB കോളേജ് ശാസ്താംകോട്ടയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് NSS നടത്താറുള്ളത്? നമ്മളുടെ ഇവിടുത്തെ യൂണിറ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ചെയ്യുന്നത് നമുക്കിവിടെ പാലിയേറ്റീവ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് യൂണിറ്റുകൾ പാലിയേറ്റീവ് രോഗികളുടെ അടുത്ത് പോയി, നമ്മുടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് യൂണിറ്റും അതുപോലെ തന്നെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ യൂണിറ്റും ഒക്കെ ആയിട്ട് സഹകരിച്ച് അവിടുത്തെ നഴ്സുമാരോടൊപ്പം നമ്മുടെ കുട്ടികളും കുറച്ച് പേര് വെച്ച് ഹോം വിസിറ്റിന് പോവുകയും അതുപോലെ തന്നെ അവരുടെ പരിസര പ്രദേശങ്ങളിലുള്ള രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട്. അത് കുട്ടികൾക്ക് വളരെയധികം അവരെ സ്വാധീനിക്കുന്ന ഒരു പ്രവർത്തനമാണ്.
കൂടാതെ നമ്മളിവിടെ കൃഷി നടത്തുന്നുണ്ട്. ഒരു ഏതാണ്ട് 2 ഏക്കർ സ്ഥലത്ത് പൈനാപ്പിൾ, തീറ്റപ്പുല്ല്, അങ്ങനെ പല വിധത്തിലുള്ള കൃഷി നമ്മൾ NSS നേതൃത്വത്തിലും ഇവിടെ കോളേജിൽ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വളരെ നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, നമ്മളുടെ ഇവിടുത്തെ തന്നെ സ്റ്റുഡൻസിന് കരുനാഗപ്പള്ളി മേഖലയിൽ ഒരു വിദ്യാർത്ഥിക്ക് വീട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ അടുത്തൊരു വീടിൻ്റെ, അതിന് മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരു വീട് മുമ്പ് വെച്ച് കൊടുത്തു. ഇപ്പോൾ നമുക്ക് വീണ്ടും നമ്മളുടെ ഇവിടെ കാരാളിമുക്കടുത്ത് പടിഞ്ഞാറേക്കല്ലടയിൽ ഒരു വിദ്യാർത്ഥിക്ക്, ഇവിടെ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വീടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ അത് കൂടാതെ നമ്മൾ ധാരാളം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, നമ്മളുടെ ഓണത്തോടൊക്കെ അനുബന്ധിച്ച് നമ്മളിവിടെ നമ്മളുടെ അടുത്ത കുടുംബങ്ങൾക്ക് ഏതാണ്ട് 1000 രൂപയിലും മേലെയൊക്കെ വില വരുന്ന വിധത്തിലുള്ള ഓണക്കിറ്റ് ഏതാണ്ട് 10-20 കുടുംബങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്കിടയ്ക്ക് ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട് സൗജന്യമായിട്ട്. അതുപോലെ അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു, ശാസ്താംകോട്ടയെ സംബന്ധിച്ചിടത്തോളം ശാസ്താംകോട്ട തടാകം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തടാക സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശാസ്താംകോട്ട ഉത്സവം നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ശാസ്താംകോട്ട ടൗണിലാകെ സാധനങ്ങൾ, മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കും അല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ നിറയുമായിരുന്നു. അപ്പോൾ അത് തുടർന്ന് മഴയൊക്കെ വരുന്നൊരു സമയമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ തിരിച്ച് ഈ ശുദ്ധജല തടാകത്തിലേക്കാണ് ചെല്ലേണ്ടത്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ വോളണ്ടിയേഴ്സ് അത് എല്ലാ സമയത്തും, ഈ പറയുന്ന ഈ ശാസ്താംകോട്ട ഉത്സവം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ടൗൺ ശുചീകരിക്കുന്നത്, ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനം നമ്മളുടെ വോളണ്ടിയേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്ത്, ഒപ്പം നമ്മളുടെ അവരുടെ ഒരു 7-day ക്യാമ്പ് അവർ സംഘടിപ്പിക്കുമ്പോൾ അതിൽ കൂടെയും ഒക്കെ ആ വിദ്യാർത്ഥികൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് സാറ് കുട്ടികൾക്കായി പകർന്നു നൽകിയിരിക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ, ശരി, താങ്ക് യു, നന്ദി. ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നന്ദി അറിയിക്കുന്നു. നമുക്കൊരു കോള് വരുന്നുണ്ട്, കണക്ട് ചെയ്യാം. ഹലോ, ദിസ് ഇസ് ചിന്മയ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കാം കേൾക്കാം ആസ്വദിക്കാം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ശിവപ്രിയയാണ് സംസാരിക്കുന്നത്. ശിവപ്രിയ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th standard പഠിക്കുന്നു. പറയൂ ശിവപ്രിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അപ്പോൾ ശിവപ്രിയ, എന്തൊക്കെയാണ് ശിവപ്രിയയുടെ ഹോബികൾ? അല്ലെ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ശിവപ്രിയ എന്തൊക്കെ ചെയ്യാനാണ് ശ്രമിക്കാറ്? എൻ്റെ ഹോബീസിലൊന്നാണ് സ്റ്റാമ്പ് കളക്ഷൻ. സ്റ്റാമ്പ് കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നായതുകൊണ്ടാണ് അത് ഞാൻ ചെയ്തു തുടങ്ങിയത്. 2017 തൊട്ടാണ് അത് കളക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ട്. അതിന് ഞാൻ 2 സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ പുറം കൺട്രീസിൽ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ 2007 പുറത്തിറക്കിയ 72 സ്റ്റാമ്പ്സ്. പിന്നെ കോയിൻ കളക്ഷനും ഉണ്ട്. പിന്നെ എൻ്റെ ഹോബീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഡാൻസ്. എനിക്ക് ഡാൻസ് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഗാർഡൻ ഉണ്ടായതുകൊണ്ട് ചെടിയൊക്കെ വെക്കും. കുക്കിങ്ങും ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഇതൊക്കെയാണ് ഹോബീസ്. വാവ്, വണ്ടർഫുൾ ശിവപ്രിയ. ഇന്ന് ശിവപ്രിയയ്ക്ക് വേണ്ടി ഈ വേൾഡ് റേഡിയോ ഡേയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് നല്ലൊരു പാട്ട് വെച്ച് തരാമോ? ഓ ഷുവർ. ശിവപ്രിയയ്ക്ക് ഏത് പാട്ടാണ് വേണ്ടത്? കൈക്കുടന്ന നിറയെ തിരുമധുരം തരാം എന്ന പാട്ട് വെച്ച് തരാമോ? ഓക്കെ ശിവപ്രിയ, നമുക്ക് ആദിലക്ഷ്മിയുടെ മധുരമായ ശബ്ദത്തിൽ കൈക്കുടന്ന നിറയെ എന്ന ഗാനം കേൾക്കാം ആസ്വദിക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിന്മയ റേഡിയോ, കേൾക്കാം കേൾക്കാം ആസ്വദിക്കാം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടുന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടുന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും.
ആദിലക്ഷ്മിയുടെ പാട്ട് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സമയം വളരെ പരിമിതമായതിനാൽ വിഷമത്തോടുകൂടിയാണെങ്കിലും ഞാൻ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ആജ ഗായത്രി, ചിന്മയ റേഡിയോ, സൈനിങ് ഓഫ്.